ദിനം പ്രതി നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന കരിവെള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറും ക്ലർക്കുമില്ല. ഇതോടെ ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിലച്ച സ്ഥിതിയാണ്. ആശുപത്രിയുടെ ഈ അവസ്ഥയ്ക്ക് എന്ന് പരിഹാരമാകുമെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ദിനംപ്രതി നൂറുകണക്കിന് രോഗികൾ എത്തിച്ചേരുന്ന കരിവെള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുമില്ല, ക്ലർക്കുമില്ല. നിലവിലെ ക്ലർക്കിന് ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. ക്ലർക്കിന്റെ കസേര ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു. പദ്ധതി നിർവഹണവും ഓഫീസിലെ ദൈനംദിന പ്രവർത്തനങ്ങളും നിലച്ച സ്ഥിതിയാണ്. നിലവിൽ മൂന്ന് ഡോക്ടർമാരാണുള്ളത്. ഇതിൽ മെഡിക്കൽ ഓഫീസർക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലാണ് പരിശോധന. ദേശീയ ആരോഗ്യ ദൌത്യത്തിനു കീഴിൽ രാവിലെ ഒരു ഡോക്ടറും തദ്ദേശ സ്ഥാപനത്തിന്റെ കീഴിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടറുമാണുള്ളത്. ഉച്ചവരെ ഒരു ഡോക്ടറും ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു ഡോക്ടറും ഉള്ളത്. നൂറുകണക്കിന് പേഷ്യന്റുമാർ ഈ ആശുപത്രിയിൽ എത്തുന്ന ഈ സമയത്ത് ഒരു ഡോക്ടറെ കൊണ്ട് മാത്രം രോഗികളെ പരിശോധിക്കാനോ മരുന്ന് എഴുതി കൊടുക്കാനോ സാധ്യമല്ല. ഇത് കുടുംബാരോഗ്യക്ഷേമ ആശുപത്രിയിൽ നിന്ന് വലിയ ബോർഡാണ് എഴുതി വെച്ചതിനെ കൊണ്ടൊന്നും കാര്യമില്ല. കുടുംബത്തിന്റെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ആവശ്യമായ ഡോക്ടർ, ആവശ്യമായ ചികിത്സ ഇതൊക്കെ ലഭിക്കേണ്ടതുണ്ട്. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പലപ്പോഴും ജനങ്ങളിൽ നിന്ന് പ്രതിഷേധ ശബ്ദം ഉയർന്നപ്പോഴും അധികാരികളുടെ ഭാഗത്തിന് യാതൊരു ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. പി എസ് സി നിയമനം ലഭിച്ച് ഒരു ഡോക്ടർ ആശുപത്രിയിൽ എത്തിയെങ്കിലും അവധിയെടുത്ത് നാട്ടിലേക്ക് മടങ്ങി. താൽക്കാലിക ഡോക്ടറിൽ ഒരാൾ ഒരു മണിവരെ മാത്രമാണ് പരിശോധന നടത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.